ഗാന്ധി ക്വിസ്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏത്? ഗുജറാത്തിലെ പോർബന്ദർ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത്? എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ അഥവാ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഗാന്ധിജിയുടെ ജനന തീയതി 1869 ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജിയുടെ ഓമനപ്പേര് മോനിയ. ഗാന്ധിജിയുടെ മാതാവ് ആര്? പുത്ലി ഭായ്. ഗാന്ധിജിയുടെ പിതാവ് ആര്? കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി കരുതപ്പെടുന്ന വന്ധ്യവയോധികനായിരുന്ന നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെ എന്റെ രാഷ്ട്രീയ ഗുരു. ഈ കൃതി രചിച്ചതാരി? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള മലയാളി ആര്? ബാരിസ്റ്റർ ജി പി പിള്ള. ഗാന്ധിജിയുടെ ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? ജെ ബി കൃപലാനി. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? നവജീവൻ. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. തന്റെ രണ്ട് ശ്വാസകോശങ്ങൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തെല്ലാം? അഹിംസയും സത്യവും. ജയിലിൽ കിടന്നുകൊണ്ട് ഗാന്ധിജി എഡിറ്റിംഗ് നടത്തിയ പ്രസിദ്ധീകരണം ഏത്? നവജീവൻ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? 5 തവണ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം 1925. സത്യാഗ്രഹികളിൽ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ധാരിയാണ് യേശു ക്രിസ്തു. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി രചിച്ചത് റിച്ചാർഡ് അറ്റൻബറോ. ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങിയത്? യർവാദ ജയിലിൽ വെച്ച്. സ്വന്തം ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവനയായി നൽകിയ കേരളീയ വനിത ആര്? കൗമുദി ടീച്ചർ. ഗാന്ധിജിയെ സ്വാധീനിച്ച അണ്ടു ദി ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ആര്? ജോൺ റസ്കിൻ. വരും തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞ മഹാൻ ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആര്? എൻ വി കൃഷ്ണവാര്യർ. ഗാന്ധിജിയുടെ സമാധി സ്ഥലം എവിടെ? ഡൽഹിയിലെ രാജ്ഘട്ട്. ഗാന്ധിജിയുടെ ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? ജെ ബി കൃപലാനി. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? മഹാത്മാഗാന്ധി. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി? കൊൽക്കത്ത. ഗാന്ധിജി അവസാനമായി കേരളത്തിലെത്തിയ വർഷം 1936. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ശ്യാം ബെനഗൽ. ചരിത്രത്തിലാദ്യമായി ഐക്യരാഷ്ട്രസഭ പതാക പകുതി താഴ്ത്തി കെട്ടിയത് ആരുടെ മരണത്തിൽ അനുശോചിക്കുവാനാണ്? മഹാത്മാഗാന്ധിയുടെ. ഏത് രാജ്യമാണ് ഇന്ത്യക്ക് പുറമെ ഗാന്ധിജിയുടെ തപാൽ മുദ്ര ആദ്യം ഇറക്കിയത്? അമേരിക്ക. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് നാടകങ്ങൾ ഏതെല്ലാം? ഹരിശ്ചന്ദ്ര, ശ്രവണകുമാരൻ.
ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയതിന്റെ സ്മരണാർത്ഥമുള്ള ദേശീയ ദിനാചരണം ഏത്? പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? വൈക്കം സത്യാഗ്രഹം. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ. കാലഹരണപ്പെട്ട ചെക്ക് അഥവാ പിന്തിയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് മിഷനെ. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്ഷേത്ര പ്രവേശന വിളംബരത്തെ. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ആര്? ബെൻ കിങ്സ്ലി. കൽപ്പവൃക്ഷത്തോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയ സമരമുറ സത്യാഗ്രഹം. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. രാംധൂൻ എന്നറിയപ്പെടുന്ന ഗാന്ധിജിക്ക് പ്രിയപ്പെട്ട ഗാനം ഏത്? രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജിയെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചതാര്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചത് എന്ന്? 1948 ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജിയുടെ ഘാതകൻ ആര്? വിനായക് നാഥുറാം ഗോഡ്സെ. ഗാന്ധിജി വെടിയേറ്റു വീണ സ്ഥലം? ഡൽഹിയിലെ ബിർള മന്ദിർ. മഹാത്മാഗാന്ധിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലം? രാജ്ഘട്ട്. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഒഴുക്കിയത് എവിടെ? അലഹബാദിലെ ത്രിവേണി സംഗമത്തിൽ. കേരളത്തിൽ എവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത്? തിരുനാവായയിൽ. ഗാന്ധിജിയുടെ കുടുംബം. ഭാര്യ കസ്തൂർബ ഗാന്ധി. പുത്രന്മാർ ഹരിലാൽ ഗാന്ധി, മണിലാൽ ഗാന്ധി, രാംദാസ് ഗാന്ധി, ദേവദാസ് ഗാന്ധി.